Hi friends, Assalamu alaikum. Stitching world ilekku ellavarkkum swagatham. Innu nammal ivide kattiyan pogunnathu oru modern top aanu. Top aayum gown aayum upayogikkan pattiya oru dress aanu idu. Appo ningal iduvareyum ende channel subscribe cheyidillayengil subscribe cheyanam. Thottaduthu kaanunna bell icon amarthanam. Ningalude friends nokke share cheyyam, like cheyyam, comment cheyyukke cheyanam. Appo namukku ee dress cut cheyyunnathu enganeyanu nokka. Adhil oru thuni eduthu rendayi madakkam. वीद भाग अ अंपत्ल अलव ड्रसूट मेल कूट अ നമ്മുടെ ഈ അടഞ്ഞ ഭാഗത്തെ കഴുത്തകലം എടുക്കണം കഴുത്തകലം 2.5 ഇഞ്ച് ആണ് ഇത് ഞാൻ ഒരു കോളർ ഉള്ള ഡ്രസ്സ് ആണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഈ 2.5 മതിയാകും 2.5 ഷോൾഡർ 4 ബാക്ക് കഴുത്തിറക്കം കോളർ ആയതുകാരണം 1 ഇഞ്ച് മതിയാകും ഫ്രണ്ട് 3 ഇഞ്ച് കൈക്കുഴി 7.5 ഇത് എല്ലാ ക്ലാസ്സിലും പറയും പോലെ നമ്മൾ വരച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെ റൗണ്ട് ഈ കഴുത്തും ഇങ്ങനെ ബാക്കും ഫ്രണ്ട് ബാക്ക് 1 ഇഞ്ച് ഫ്രണ്ട് 3 ഇഞ്ച് ഈ ഡ്രസ്സിന്റെ ചെസ്റ്റ് വണ്ണം 34 ആണ് നമ്മൾ ഒരു തുണി 4 ആയിട്ടാണ് മടക്കുന്നത് അപ്പോൾ ആ 34 നെ 4 ആയിട്ട് ഭാഗിക്കണം 4 ആയിട്ട് ഭാഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ഞാൻ ഒരു എളുപ്പ വഴി പറയാം നമ്മൾ ഈ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ രണ്ടായി മടക്കിയ ശേഷം വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയാൽ നമ്മുടെ ഇതിന്റെ നാലിൽ ഒരു ഭാഗം എത്രയാണെന്ന് അറിയാൻ പറ്റും 8.5 ആണ് നാലിൽ ഒരു ഭാഗം അപ്പോൾ നമ്മൾ ഇതിന്റെ 8.5 എടുക്കണം അതിനോട് കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം അപ്പോൾ 10.5 ഇനി വേസ്റ്റിന്റെ വണ്ണം ഇടുപ്പ് വണ്ണം 28 ആണ് അതും ഇതുപോലെ 4 ആയിട്ട് ഭാഗിക്കണം 28 ന്റെ പകുതി 14 14 ന്റെ പകുതി 7 അപ്പോൾ 7 നോട് കൂടി 2 ഇഞ്ച് കൂട്ടി 9 ഇഞ്ച് എടുക്കണം ചെസ്റ്റിന്റെ വണ്ണം ഇതുപോലെ വരച്ച ശേഷം ഇനി നമ്മുടെ ഹിപ്പ് ആണ് ഇവിടത്തെ താഴ്ഭാഗത്തെ ഇടുപ്പ് വണ്ണം ഹിപ്പ് 37 ആണ് ഹിപ്പിന്റെ അളവ് ഹിപ്പിന്റെ അളവ് ഭാഗിച്ചപ്പോൾ 9.5 ആണ് കിട്ടിയത് അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടി 11.5 എടുക്കണം ഇനി ബാക്കി ഭാഗം വരയ്ക്കാം ഷേപ്പ് ചെയ്ത് വരയ്ക്കണം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമുക്കിത് കട്ട് ചെയ്യാം ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്യണം വീണ്ടും ഇപ്പം ചരിച്ച് ഷോൾഡർ കട്ട് ചെയ്ത ശേഷം കൈക്കുടി കട്ട് ചെയ്യണം ഇനി ബോഡി കട്ട് ചെയ്യാം
back portion மாட்டி front கழுத்து கட்டியணும் ഈ ഫ്രണ്ട് ബോഡിയുടെ നടുഭാഗം ഞാൻ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം ഇത് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കൈവെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന്റെ ബാലൻസ് തുണിയിട്ടാണ് കൈവെട്ടുന്നത് രണ്ടായി മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ നാലാക്കണം ശേഷം ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം ഇരുപത്തൊന്നാണ് ഈ ഡ്രസ്സിന്റെ ലെങ്ത് അപ്പോൾ നമുക്ക് 1 ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കാനും 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് തയ്യൽ തുമ്പിനു വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോൾ 22.5 എടുക്കണം ഈ സൈഡിലും അതേ രീതിയിൽ 22.5 എടുക്കണം കൈയിന്റെ വണ്ണം 9.5 ഉണ്ടോന്ന് നോക്കണം 9.5 ആണ് കൈവണ്ണം എടുക്കേണ്ടത് നമ്മൾ 7.5 ഡ്രസ്സിന് കൈക്കുഴി എടുക്കുന്ന കൈക്ക് കൈവണ്ണം എടുക്കുമ്പോൾ 9.5 എടുക്കണം അതാണ് ഒരു കണക്ക് കൈക്കുഴി നമ്മൾ ഇപ്പോ 5 ആണ് എടുക്കുന്നതെങ്കിൽ രണ്ടോ രണ്ടര ഇഞ്ചോ കൂടുതലെടുത്ത് കൈവണ്ണം എടുക്കണം ഏതൊരു ഡ്രസ്സിനും നമ്മൾ കൈക്കുഴി എടുക്കുന്നതിനേക്കാൾ രണ്ടോ രണ്ടര ഇഞ്ചോ കൂടുതലെടുക്കണം കൈയുടെ വണ്ണം ഇനി കൈക്കുഴി 3.5 എടുക്കണം എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാം ഇനി താഴ്ഭാഗത്ത് ഈ സൈഡിലോട്ട് 2 ഇഞ്ച് ഷേപ്പ് വരച്ച ശേഷം ഇങ്ങനെ വരയ്ക്കണം കട്ട് ചെയ്തെടുക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ആ വീഡിയോയും കാണണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യണം അസ്സലാമു അലൈക്കും.